ശബരിമല സ്ത്രീ പ്രവേശന വിഷയം കത്തി നിന്ന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി കെ സുരേന്ദ്രനും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വീണ ജോർജുമാണ് മത്സരിച്ചത്. ആന്റോ ആന്റണി 380927 വോട്ട് നേടി വിജയിച്ചു. രണ്ടാം സ്ഥാനത്തായ എൽ ഡി എഫിലെ വീണ ജോർജിന് 336684 വോട്ടും മൂന്നാം സ്ഥാനത്തായ എൻ ഡി എയുടെ കെ സുരേന്ദ്രന് 297396 വോട്ടും ലഭിച്ചു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പത്തനംതിട്ട മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള സാധ്യത ആന്റോ ആന്റണി എം പി തള്ളിക്കളയുന്നില്ല. ചോദ്യത്തിനുള്ള മറുപടി ഇങ്ങനെയായിരുന്നു. അല്ല, ഞാനൊരിക്കലും അങ്ങനെ ഒരു സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി ആഗ്രഹിക്കുക പരിശ്രമിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പാർട്ടിയുടെ തീരുമാനം, പാർട്ടി എന്ന് തീരുമാനിക്കുന്നു, അതനുസരിച്ച് തീരുമാനമുണ്ട്. പരമാവധി കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പരമാവധി കാര്യങ്ങൾ, അത് എം പി എന്ന നിലയിൽ ഏറ്റെടുത്ത കാര്യങ്ങളൊക്കെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലത്തിൽ യു ഡി എഫിന്റെ സാധ്യത എങ്ങനെ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം യു ഡി എഫിന്റെ ഉറച്ച കോട്ടയാണ്. യു ഡി എഫ് വൻ ഭൂരിപക്ഷത്തിൽ ചെയ്യും. എന്തിന്റെ പേരിലാണ് കേരളത്തിൽ ഇടതു മുന്നണിയെ പിന്തുണയ്ക്കേണ്ടത്? എന്തിന്റെ പേരിലാണ് ബി ജെ പി പിന്തുണയ്ക്കേണ്ടത്? ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾ ചിന്തിക്കില്ലേ? ചിന്തിച്ചാൽ 20 സീറ്റും യു ഡി എഫിന് ലഭിക്കും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമിത്ഷാ നേരിട്ട് പത്തനംതിട്ടയിലെത്തി ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ട് എന്തായി എന്ന് ആന്റോ ആന്റണി എം പി ചോദിക്കുന്നു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ വന്ന് ഇവിടെ അക്കൗണ്ട് തുറക്കുമെന്ന് പറഞ്ഞിട്ട് പോയ ആളാണ് അമിത്ഷാ. ഇവിടുത്തെ ജനങ്ങൾ എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതറിയാം. കേരളത്തിലെ മതേതര മനസ്സ്, എല്ലാ ജനങ്ങളും ഒരുമിച്ച് സഹവർത്തിത്വത്തോടെ സൗഹാർദ്ദത്തോടെ കഴിയുന്ന, ചിന്തിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ പ്രബുദ്ധമായ കേരളം ഒരിക്കലും ബി ജെ പിക്ക് അനുകൂലമായി വിധി എഴുതില്ല. ഇത്തവണ 20 പിടിക്കാനുള്ള ലക്ഷ്യത്തോടെയാണ് യു ഡി എഫ് മുന്നോട്ട് നീങ്ങുന്നത്. പത്തനംതിട്ട ജില്ലയിൽ കോൺഗ്രസ് നേതൃത്വത്തിലെ പരസ്പരം ചെളിവാരിയെറിയൽ യു ഡി എഫിന്റെ വിജയ സാധ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കുമോ എന്ന ചോദ്യത്തിന് ആന്റോ ആന്റണി എം പിയുടെ മറുപടി ഇതായിരുന്നു. അതൊക്കെ ഒരു ഒരു കുടുംബത്തിലുണ്ടാകുന്ന ചെറിയ അസ്വാരസ്യങ്ങൾ അതിനുള്ളൂ. ആത്യന്തികമായ എല്ലാ കോൺഗ്രസും ഒരുമിച്ച് നിൽക്കും, കോൺഗ്രസ്സുകാർ ഒരുമിച്ച് നിൽക്കും. അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് ആന്റോ ആന്റണിക്ക് വീണ്ടും മത്സരിക്കാനുള്ള അവസരം നൽകിയാൽ കോൺഗ്രസിലെ ഒരു വിഭാഗം എതിർപ്പുമായി വരാനുള്ള സാധ്യതയുണ്ട്. ആന്റോ ആന്റണിയെ മാറ്റി നിർത്തിയാൽ മറ്റൊരു കോൺഗ്രസ് നേതാവിന്റെ പേരും ഇതുവരെ സജീവമായി ഉയർന്നു വന്നിട്ടില്ല എന്ന് ആന്റോ ആന്റണി അനുകൂലികൾ വ്യക്തമാക്കുന്നു. നാലാം വട്ടവും ആന്റോ ആന്റണിക്ക് എന്തിന് മത്സരിക്കാൻ അവസരം നൽകണം എന്ന ചോദ്യവും മറുവിഭാഗവും ഉയർത്തുന്നു. പത്തനംതിട്ടയിലെ സമുദായ സമവാക്യം കണക്കിലെടുത്ത് ഇടതുപക്ഷം വീണ ജോർജിനെയും ശബരിമല പ്രക്ഷോഭത്തിന്റെ നായകൻ എന്ന നിലയ്ക്ക് എൻ ഡി എ സുരേന്ദ്രനെയും രംഗത്തിറക്കിയിട്ടും ആന്റോ ആന്റണി മണ്ഡലം നിലനിർത്തിയെന്നതാണ് അദ്ദേഹത്തിന് അനുകൂലമാകുന്ന പ്രധാന ഘടകം. ഒപ്പം രാഹുൽ ഗാന്ധിയുടെ മനസ്സിലും പത്തനംതിട്ട മണ്ഡലത്തിൽ ആന്റോ ആന്റണി തന്നെയാണ്. അജിക്കുടുമ്പോണ്ടൊപ്പം പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ, പത്തനംതിട്ട.